மனத்தே மழமுகில் மாலகளே செலுத்த மடப்பீராவுகளே துளுநாடன் களரில் போய் வராமோ என்னே குறிமானம் கொண்டு நீ நல்காமோ. ആര്യ ദയാൽ, ഹായ്. മലയാളികളുടെ മാത്രമല്ല സാഹിത്യത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട ഗായിക, രാജ്യത്തെ ഏറ്റവും സ്വാധീനിക്കപ്പെട്ട മനുഷ്യരുടെ പട്ടികയിൽ വന്ന ഗായിക അല്ലേ ആര്യ? എന്തായാലും സ്വാഗതം ഏഷ്യാനെറ്റിലേക്ക്. ഒരുപാട് സന്തോഷം, താങ്ക് യു സോ മച്ച്. നാളെ പീത പുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ കൊല്ലം മുഴുക്കെ ജയിലാണോ. കഴിഞ്ഞ രണ്ട് കൊല്ലവും മനുഷ്യർ ഈ അടച്ചുപൂട്ടലിൻ്റെ ഒരു ഇടയിലായിരുന്നു. നാല് ചുമരുകൾക്കുള്ളിൽ അടച്ചുപൂട്ടേണ്ടി വന്നു. ആര്യയെ സംബന്ധിച്ച് ഇത്തരം ബാൻഡ് സംഗീതത്തിൻ്റെയൊക്കെ ആൾക്കാർ പുതിയ സാങ്കേതികവിദ്യയുടെ സാധ്യതയൊക്കെ തേടേണ്ടി വന്നു. അതിനുള്ളിലിരുന്ന് അല്ലേ ഓൺലൈനിലൂടെയൊക്കെ പാട്ട് പരീക്ഷിക്കേണ്ടി വന്നല്ലേ? ഒരുപാട് ഒരുപാട് പാടിയിട്ടുണ്ട്. കഴിഞ്ഞ രണ്ട് ഓണക്കാലം എങ്ങനെയായിരുന്നു? കഴിഞ്ഞ രണ്ടും അങ്ങനെ തന്നെ ആയിരുന്നു. ആദ്യത്തേത് ബാംഗ്ലൂർ ആയിരുന്നു, രണ്ടാമത്തേത് ഇവിടെ കൊച്ചിയിലോട്ടേക്ക് വന്നു. കൊച്ചിയിൽ ആയിരുന്നു കഴിഞ്ഞ ഓണം. ഓ, അപ്പൊ ഈ ഓണക്കാലത്തെ സമയമൊക്കെ ചെലവിട്ടത് എങ്ങനെയായിരുന്നു? ബുദ്ധിമുട്ടായിരുന്നു? സമയം ബുദ്ധിമുട്ടെന്നില്ല, ഫ്രണ്ട്സ് ഉണ്ടാവും എപ്പോഴും കൂടെ. അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ ഇങ്ങനെ ആഘോഷിക്കാം, അവർക്കും എനിക്കും ഫ്രീ ആയി കിട്ടുന്ന സമയം ഒരുമിച്ച് കൊണ്ടാടുക. പിന്നെ ഇവന്റ്സ് ഉണ്ടാവുമല്ലോ, പ്രോഗ്രാമുകൾ ഉണ്ടാവും, പ്രോഗ്രാമിന് പോവും, എല്ലാവർക്കും വേണ്ടി പാട്ട് പാടുക, അതില് സന്തോഷം കണ്ടെത്തുക. ഓക്കെ, ആര്യയുടെ ചിരിയിൽ പോലും പാട്ടുണ്ട്, ആര്യ ചുമ്മാ ഇരിക്കുമ്പോൾ പോലും പാട്ടുണ്ടാവും അല്ലേ? അപ്പോ ആര്യയുടെ ഈ ഓണം ഓർമ്മകൾ, അതും ഒരു പാട്ട് ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ ഓണക്കാലത്തെ ഒരു ഓർമ്മയിൽ വരുന്ന ഒരു പാട്ട് ഏതാണ്? പാട്ട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പാട്ടായിട്ട് അങ്ങനെ വരുന്നില്ല. അച്ഛമ്മ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ പാടിത്തരാറുണ്ട്. പിന്നെ കൂടുതലും നാടൻ പാട്ടുകൾ. പിന്നെ മെയിനായിട്ട് എനിക്ക് ഓണക്കാലം പോകുന്നത് വെക്കേഷനാണ് നമ്മുടെ കലോത്സവത്തിൻ്റെ പ്രാക്ടീസ് തുടങ്ങുന്നത്. അതായത് മര്യാദയ്ക്ക് എഴുതുന്ന ആകെ ഒരു എക്സാം ഓണക്കാലത്തെ പരീക്ഷയാണ്. അത് കഴിഞ്ഞിട്ട് ഇനി 10 ദിവസത്തെ എന്താ പറയുക വെക്കേഷനാണ് നമ്മൾ പാട്ടുകളുടെ പ്രാക്ടീസ് തുടങ്ങുന്നത്, കലോത്സവത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു കലോത്സവത്തിൻ്റെ കാര്യങ്ങളാണ് എനിക്ക് ലൈക്ക് സ്റ്റാർട്ടിങ്, എന്തൊക്കെ ഐറ്റത്തിന് പോകുന്നു, ഏതൊക്കെ പാടുന്നു. ഇപ്പോൾ വിദ്യാരംഗം ഉണ്ടാവും, നാടൻപാട്ടുകൾ ഉണ്ടാവും, അങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് തുടങ്ങുന്ന സമയമാണ് ആക്ച്വലി ഓണം എന്ന് പറയുന്നത്. ആൽബങ്ങളൊക്കെ നോക്കുമ്പോ തന്നെ അതിലിപ്പം ഏറ്റവും ഇംഗ്ലീഷ് സിംഗിളൊക്കെ നോക്കുമ്പോൾ അത് പലതും കണ്ണൂർ പശ്ചാത്തലം, ആര്യയുടെ തറവാടൊക്കെയാണെന്ന് പശ്ചാത്തലത്തിൽ വരുന്നത്. അപ്പോൾ ഈ ചെറുപ്പകാലത്തെ ഓർമ്മകൾ എങ്ങനെയായിരുന്നു? അച്ഛമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞു. ചെറുപ്പകാലം കണ്ണൂരത്തെ നടാൽ എന്ന് പറഞ്ഞതാണ് എൻ്റെ ബർത്ത് പ്ലേസ്. ഞാൻ അവിടെയാണ് പഠിച്ച് വളരുന്നത്. പഠിച്ചത് സെന്റ് തെരേസസ് സ്കൂളിലാണ്. അപ്പം സ്കൂളും നടാൽ, സ്കൂള് നടാൽ ഇങ്ങനെയാണ്. പിന്നെ കുളത്തിലൊക്കെ പോയി കുളിച്ച് നടന്ന് വൈകുന്നേരം ആകുമ്പോൾ വിളക്കൊക്കെ കത്തിച്ച് പോകുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറാണ്. ഒരു അമ്പലവും അതിൻ്റെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട ഒരു ഒരു നനവ് തോന്നുന്ന ഒരു എന്താ പറയുക ഒരു ഒരു കാട്ടിൽ കയറുമ്പോഴൊരു വെറ്റ്നസ് ഇല്ലേ, ആ ഒരു ഫീലാണ് എനിക്ക് നാടെന്ന് പറയുമ്പോൾ ആദ്യം തോന്നുന്നത്. അന്നും കർണാടക സംഗീതമൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു? അന്ന് പണ്ടേ പഠിക്കുന്നുണ്ട്, വളരെ ചെറുപ്പത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. സ്കൂളിൽ നിന്നാണ് ആക്ച്വലി ഇങ്ങനെ പറഞ്ഞത്, പഠിക്കാൻ കൊണ്ടുപോകണം, നന്നായിരിക്കും. അതും കലോത്സവത്തുമായി ബന്ധപ്പെട്ട് കലോത്സവം തന്നെ ലൈക്ക് ചെറുപ്പം മുതലേ ആ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്യും, പാടും പാടും പാടും. എൽ പി സ്കൂളിലായിരിക്കുമ്പോൾ, ഐ മീൻ എൽ പി സെക്ഷൻ ആയിരിക്കുമ്പോൾ സബ് ഡിസ്ട്രിക്ട്, യു പി യിലെ ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് ലെവൽ, അങ്ങനെ വെയിറ്റ് ചെയ്യും. എന്തായാലും നോക്കൂ, ഇപ്പോൾ ഒരു 6 വർഷം മുന്നേ, ഇപ്പോൾ ഒരു 2016 വെച്ച് നോക്കുകയാണെങ്കിൽ, അന്ന് ആര്യ ഉണ്ടായിരുന്ന ഒരു ഓണ സമയം പോലെ അല്ല ഇപ്പോൾ. ആര്യ ഒരു ബ്രാൻഡായി കഴിഞ്ഞു, ആര്യ വലിയൊരു ബാൻഡിൻ്റെ ഒക്കെ ഭാഗമാവുകയാണ്. ഒരുപാട് വിദേശ സ്ഥലങ്ങളിൽ പോകുന്നു, അവിടെ പാടുന്നു, 100 കണക്കിന് ആളുകളെ കാണുന്നു. ഇത്തവണത്തെ ഈ പുതിയ ഓരോ കൊല്ലവും പുതിയ മാറ്റങ്ങളാണ് അല്ലേ? ചെറിയ കാലഘട്ടത്തിനുള്ളിൽ തന്നെ ആര്യ ഭയങ്കര ഫെയിം ആയി കഴിഞ്ഞു.
ഒരു ഓരോ ഓണക്കാലത്തും അതൊരു വ്യത്യാസമായി വരുന്നുണ്ട്. വ്യത്യാസമാണ്. കഴിഞ്ഞ ഓണത്തിന് ചെന്നൈയിലായിരുന്നു ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നത്. ചെന്നൈ ഒരു ക്ലബിന്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം ഓസ്ട്രേലിയയിലോട്ട് പോവുകയാണ് ഓണത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട്. അപ്പം ലോകത്ത് പലയിടങ്ങളിലുള്ള മലയാളികളെ എന്റർടൈൻ ചെയ്യാൻ അവർക്കൊക്കെ പാട്ടുകൾ പാടിക്കൊടുക്കാനും പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം. ഓക്കേ, ഇപ്പൊ കണ്ണൂർ ഓണം വിട്ടിപ്പോ കുറച്ച് കഴിഞ്ഞ വർഷങ്ങൾ ബാംഗ്ലൂർ ഓണമായിരുന്നു. പക്ഷെ അവിടെ അധികം ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ബാംഗ്ലൂരിൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. സിവിൽ സർവീസ് പഠനത്തിന്റെ ആവശ്യത്തിന് പോയതാണ്. അപ്പൊ പല സ്ഥലത്തുനിന്നുള്ള ആളുകളാണ്. എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് സർക്കിൾ അസച്ച് അവിടെ ഉണ്ടായിരുന്നില്ല. അതും ഒരു കൂട്ടുകാരി ഉണ്ടാവും, അപ്പം അവളെ കൂടെ ഇങ്ങനെ ഇരിക്കും. ബാംഗ്ലൂർ പോലെ അത്ര ഒരു ഒരു വലിയ തിരക്കേറിയ സിറ്റിയിൽ എങ്ങനെയാണ് പാട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റിയത്? പാട്ട് ആ സമയം മുഴുവൻ ഓൺലൈൻ ആയിരുന്നല്ലോ. പഠനം ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ ഈ ലോക്ക്ഡൗൺ ഒക്കെ വന്നത് ആ സമയമാണ്. അപ്പൊ ബുദ്ധിമുട്ടായിരുന്നു. പുറത്ത് നമ്മൾ എപ്പോഴും മനുഷ്യന്മാരല്ലേ, ആൾക്കാരോട് സംസാരിക്കാനൊക്കെ പറ്റണ്ട്. പക്ഷെ എപ്പോഴും ആ ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ടോക്കുകളിലെ കൂടെ ആയിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. ബ്രണ്ണൻ കോളേജാണ്, വലിയ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു കോളേജാണ്. അപ്പൊ അവിടുത്തെ ഒരു ഓണക്കാലമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അവിടെ അടിപൊളിയാണ്. അവിടെ തുടങ്ങും, അവിടെ തന്നെ ഒന്നും പറയാനില്ല. ചെണ്ടമേളവും മറ്റേ അതും ഇതും പുലികളിയും അതും ഇതും ഒക്കെ ആയിട്ടിട്ട് മേള പെരുമഴയാണ് ബ്രണ്ണൻ കോളേജ് എന്ന് പറയുമ്പോൾ. മറ്റേത് എന്റെ ഗേൾസ് സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് മിക്സ്ഡ് കോളേജിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു ഡിഫറൻസസ് എനിക്കും ഫീൽ ചെയ്തായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ചും കൂടെ ഭയങ്കര ഫ്രീഡം ഉള്ള ഒരു സ്ഥലം. എന്നെ ഞാൻ തന്നെ അത്രയധികം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ പഠിച്ചിറങ്ങിയ ഓരോ സ്റ്റുഡൻറ്റിനും ഇത് ഫീൽ ചെയ്തിട്ടുണ്ടാവും തോന്നുന്നു. ആര്യ ഇപ്പൊ ആര്യ ഈ മലയാളികളെ പരിചയപ്പെടുത്തിയത് ഒരുപക്ഷെ സഖാവ് എന്ന കവിതയായിരിക്കും. ഇപ്പോഴും പല സ്ഥലങ്ങളിലായി പോകുന്നുണ്ട്, ഇപ്പോഴും അതൊരു അതിന്റെ ഒരു രൂപം മാറി. ഇപ്പോഴും ആദ്യം ചോദിക്കുന്ന പാട്ട് സഖാവാണ്. ഓ, ഞങ്ങളും ചോദിക്കാം. നാളെ പീത പുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവീ കൊല്ലം മുഴുക്കെ ജയിലാണോ കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവീ കൊല്ലം മുഴുക്കെ ജയിലാണോ എൻ്റെ ചില്ലയിൽ വെയിലിറങ്ങുമ്പോൾ എന്തുകൊണ്ടോ പൊള്ളിടുന്നിപ്പോൾ താഴെ നീയുണ്ടായിരുന്നപ്പോൾ ഞാനറിഞ്ഞില്ല വേനലും വെയിലും നിന്റെ ചങ്കൂ പിളർക്കുന്ന മുദ്ര വാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ നാളെ പീത പുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ കൊല്ലം മുഴുക്കെ ജയിലാണോ. ഭാര്യ ഇപ്പോൾ ഏകദേശം 22 വർഷത്തോളമായിട്ട് ഇപ്പോൾ കർണാടക സംഗീതം എന്തായാലും കൂടെ ഉണ്ടാവുമല്ലോ. അതെ. അപ്പോൾ അതിനിടയിൽ ഈ ഒരു പുത്തൻ പരീക്ഷണം, പ്രത്യേകിച്ച് അതിൻ്റെ കവർ സോങ്ങിൻ്റെ സാധ്യത, ഈ വെസ്റ്റേൺ കർണാടക ഒരിക്കലും ചേരാത്ത രണ്ട് വിഭവങ്ങൾ തമ്മിൽ ചേർക്കുന്ന പോലെ അതിൻ്റെ കവർ സോങ്, അതിൻ്റെ സാധ്യതയൊക്കെ തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ്? ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഈ വേൾഡ് മാപ്പ് ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം വേൾഡ് മാപ്പിൽ ഇങ്ങനെ പഠിച്ച് സിവിൽ സർവീസ് പഠിക്കാറ്, അപ്പം ചുമരിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിൽ തുടങ്ങി ഇങ്ങനെ പോയി നോക്കി. അപ്പം കുഡ് സീ ദ റൂട്ട്സ് ആക്ച്വലി. ഇപ്പം ആഫ്രിക്കൻ മ്യൂസിക് നോക്കി, ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ മ്യൂസിക് നോക്കി. അപ്പോൾ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ശ്രുതി താളം ഒക്കെ ഏകദേശം ഒരുപോലെയാണ്, ഓരോ പേരിട്ട് വിളിക്കുന്നു എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെയാണ് ആക്ച്വലി ഇതൊരു ഐഡിയ ആയിട്ട് കൊണ്ടുപോവാം എന്നുള്ളത് വന്നത്. ഇപ്പം ടെയ്ലർ സ്വിഫ്റ്റിൻ്റെ തന്നെ Nice to meet you, where you been? I could show you incredible things. Nulla sanam. Meet you where you been? I could show you incredible things. Carnatic flavor. Kondu varutha shramikkarund. Angane oru vaadu kaaryangalu verthe cheythu nokkunnathaanu. Okay. Illanda serious aayittu adine anga cheyidittilla. Pinne post cheythu oru vaadu verku ishtapettu. We don't talk anymore like we used to do. 'Cause I just heard you found the way you've been looking. You've been looking for
I wish I would have known that wasn't me. Cause even after all this time, I still wonder. That's why I can't move on. It's the way you did so easily. No one I know in the room. I know by you. And the room. And the room. The room. പാടി. പക്ഷെ അതിന്റെ കമന്റ്സ് നല്ല രസമാണ്. ഒരുപാട് ഫോറിൻ നാഷണൽസ് ആണ് അതിൽ കമന്റ് ചെയ്തിരിക്കുന്നത്. അതല്ല, ഇത് മച്ച് ബിഫോർ സ്മ്യൂള് വന്നിട്ട് ഒരുപാട് പേര് സ്മ്യൂള് ഇങ്ങനെ പാടി ഡയറക്റ്റ് ആ ലിങ്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഓക്കെ, സാധാരണ ഈ കർണാടക സംഗീതം ഇത്ര നാള് കൊണ്ടി നടക്കുന്ന ആൾക്കാരൊക്കെ ഒരിക്കലും പരീക്ഷിക്കാൻ മടിക്കുന്ന കാര്യമാണ് ഇപ്പൊ ആര് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ കുട്ടികളെ നോക്കുകയാണെങ്കിൽ അവർ ബി ടി എസിന്റെ സോങ്സ് കേൾക്കുന്നുണ്ട്, പിന്നെ ടേലർ സ്വിഫ്റ്റ് കേൾക്കുന്നുണ്ട്, എഡീൽ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് എക്സ്പോസ്ഡ് ആണ്. യൂട്യൂബിലായാലും എവിടെയായാലും സ്പോട്ടിഫൈ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് ഗ്ലോബൽ ടോപ്പ് 50 നോക്കി കഴിഞ്ഞാൽ ലിസോടെ പാട്ടുകൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇപ്പുള്ള കുട്ടികൾക്ക് ഞാൻ ഉൾപ്പെടെ ലാംഗ്വേജ് എന്നൊരു ബാരിയർ വരാതെ ആവുന്നുണ്ട്. I was broken from a young age, taking myself into the masses, writing my poems to a few. Look at me, touch me, shook to me, feeling me, singing from heartache, from the pain. Taking my lessons from the wind and taking my message from the pain and seeing the beauty through the pain. Let the bullets fly and let them rain. My love, my life, the pain, it came from pain. It made me out, it made me a believer, believer. ഈ ലൈഫ് ഓഫ് റാമിൽ ഒക്കെ ഒരുപാട് സ്വാധീനിച്ചെന്ന് തോന്നുന്നു. 96 അതിന്റെ കവർ ഒക്കെ ഒരുപാട് ഹിറ്റ് ആവുന്നുണ്ട്. അതെ 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 അതെ. അതിന് ആ പാട്ടിന് നിലപാടുണ്ടെന്ന് ആര്യ പലപ്പോഴും പറയുന്ന കേട്ടിട്ടുണ്ട്. ചില പാട്ടിന്റെ വരികൾ ഇങ്ങനെ ആദ്യം ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പാട്ടാണ് ലൈഫ് ഓഫ് റാം എന്ന് പറഞ്ഞ സോങ്. നേറ്റിൻ നിൻബങ്ങൾ യാവും കൂടിയേ ഇങ്ങേ ഇപ്പോതേ അത്തമ്മക്കേ ഇൻപം യാവുമേ നാളെ ഒരർത്ഥം കാട്ടുമേ. ഇതിപ്പോ എന്തായാലും ഇത്രയധികം ആരാധകരുള്ളപ്പോ എന്തായാലും ഹേറ്റേഴ്സ് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഇത് ബൗണ്ടറി ഭേദിക്കുകയാണല്ലോ ഒരു വെസ്റ്റേൺ കർണാടിക്. നമുക്ക് മുന്നേ ഇവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളുകൾ തന്നെ ചെയ്തിട്ടുണ്ട് ഇത്. അതിപ്പം ഞാൻ ചെയ്യുന്നത് കൊണ്ട് കുറച്ചും കൂടെ അറിയുന്നു എന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ ജനിക്കുന്നതിന് മുന്നേ തന്നെ ശക്തി പോലത്തെ ബാൻഡുകൾ, സക്കീർ ഹുസൈൻ, എൽ ശങ്കർ, ലാരി, വിക്കോ വിനായക, ഇവരൊക്കെ ഗ്രാമി വെന്നിങ് ആർട്ടിസ്റ്റുകളാണ്. ഇവരൊക്കെ ഇന്ത്യയിൽ നിന്ന് പോയി പുറത്തു പോയിട്ട് ഫ്യൂഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആര്യയുടെ ഇപ്പോൾ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ഹരി ശിവരാമകൃഷ്ണനെ പോലെയൊക്കെ അതൊരു പാട്ടിൽ മാത്രമല്ല, ഇപ്പം നൂറുകണക്കിന് ആളുകളുള്ള ഒരു വേദിയായിരിക്കും. ആര്യ ആദ്യം അവരോട് ആശയവിനിമയം നടത്തുന്നു, സംസാരിക്കുന്നു. ഒരു 26-കാരി ചെയ്യുന്ന അവരെയൊക്കെ ഒറ്റ പോയിന്റിൽ നിർത്തുവാണ്. അതിന്റെ ഒരു ഇൻസ്പിറേഷൻ എന്താണ്, അതിന്റെ ഒരു കാര്യങ്ങൾ എന്താണ്? ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്താണ് ഞാൻ ഈ പറയേണ്ടത്, എനിക്ക് ഓഡിയൻസിന് അറിയില്ല, മുന്നിലിരിക്കുന്ന ആളുകളെ പരിചയമില്ല എന്നുള്ളത് ആദ്യം ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പിന്നെ യൂസ്ഡായി. എല്ലാവരും ഹാപ്പി ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യുന്നതെന്ന് മനസ്സിലായപ്പം എൻ്റെതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഫ്രീഡത്തിനെ പറ്റിയിട്ട് പറയും, എൻ്റെ പാട്ട് എന്താണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ രണ്ട് കൾച്ചറിലുള്ള കാര്യങ്ങൾ മിക്സ് ചെയ്ത് പാടുമ്പോൾ ഞാൻ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പോലത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. ആര്യയുടെ ഇംഗ്ലീഷ് സിംഗിളുകളൊക്കെ നോക്കുമ്പോൾ കൂടുതലും അതിൽ കണ്ണൂർ പശ്ചാത്തലമാക്കിയിട്ടുള്ളതായിരുന്നില്ല കിങ് ഓഫ്, അതിൻ്റെ വിഷ്വലൈസേഷൻ ആ ഒരു രീതി ചെയ്തതാണ് ആര്യയുടെ തന്നെ തറവാട്. അതെ, ഏകദേശം ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങളൊക്കെ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. Once I had mysteries, I wanna make it sound like a movie star,
Twice I will look at me, my mirror says I'm looking like a movie star. Movie star, I have a list what my mama said never do. But I got the things which I wanna be in true. I have a list what my mama said never do. Got the things which I wanna be in true. Holding up, I would walk like I'm king of my kind, the king of my kind. Holding up, I would walk like I'm king of my kind, king of my kind. English lano irdan korchudi atmoshasam. Adondano. Korchudi ro adventurous side la baashe arna doni thandu. Padhu aite resonate yam bachchanu do ondano gurdele. English le idan. Carnatic album pradeshi kyo. സംശയമാണ്. എഴുത്ത് ഇംഗ്ലീഷിലായതുകൊണ്ട് പക്ഷെ എന്തായാലും പഠിച്ചത് കർണാടക സംഗീതമായതുകൊണ്ട് അതിന്റെ ഫ്ലേവേഴ്സ് കാണും ഉറപ്പായിട്ടും. നോക്കൂ, പാരിയുടെ ശബ്ദം നോക്കുമ്പോൾ തന്നെ ഇപ്പൊ ബോംബെ ജയശ്രീ പോലെ അങ്ങനെ വലിയ ഗായകരുടെയൊക്കെ ഒരു സാമ്യം ഉണ്ട്. ഒരുപാട് സിനിമയിൽ അല്ലെങ്കിൽ ശുദ്ധ സംഗീതത്തിലൊക്കെ ഒരുപാട് കുറച്ചുകൂടി സാധ്യതകളുണ്ട്. പക്ഷെ എന്നിട്ടും വെസ്റ്റേൺ ടച്ചുള്ള പാട്ടുകളിലേക്ക് തിരഞ്ഞെടുക്കുന്നു. കർണാട്ടിക് സംഗീതത്തിനൊക്കെ സാധ്യതകൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്താൽ കുറവാണെന്ന് തോന്നുവാണോ? അങ്ങനെയില്ല, ചോയ്സസ് ആണ്. ചോയ്സസും ഇഷ്ടം കാരണം ചെയ്തു പോകുന്നത് അത്ര. ഇപ്പൊ വേണമെങ്കിൽ സിനിമയിലേക്ക് ഒരുപാട് ഒരു എൻട്രി ഉണ്ടാകാമായിരുന്നു, പക്ഷെ ഒരിക്കലും ആരും അങ്ങോട്ട് പോകുന്ന കണ്ടില്ല. എന്തുകൊണ്ടാണ്? ചെയ്തിട്ടുണ്ട് ആക്ച്വലി. ഇപ്പം 4 പടങ്ങളിൽ പാടിയിട്ടുണ്ട്, തെലുങ്ക് ചെയ്തിട്ടുണ്ട്, തമിഴ് 2 പാട്ട് ചെയ്തിട്ടുണ്ട്, മലയാളം ചെയ്തിട്ടുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന പാട്ടുകൾ മാത്രമേ പാടിയിട്ടുള്ളൂ. പോയിട്ടില്ല. കൂടുതലും എന്റേതായിട്ടുള്ള സാധനങ്ങൾ എഴുതാൻ തന്നെയാണ് താല്പര്യം. അതുകൊണ്ടാണ് ആ സൈഡിലോട്ടേക്ക് അധികം. ഓക്കേ, ഇനി പുത്തൻ പദ്ധതികൾ എന്തൊക്കെയാണ് ഈ ഓണക്കാലത്ത്? പദ്ധതികള് പുതിയ പാട്ടുകൾ വരുന്നുണ്ട്, അത് ഈ മാസം തന്നെ റിലീസാവും. പിന്നെ കൂടുതലും എഴുത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അതായത് ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ ചെയ്യുന്ന രീതിയിലോട്ടേക്ക് മാറാൻ നോക്കുകയാണ്. പിന്നെ ഒരുപാട് സ്റ്റേജുകളിൽ ലോകം മുഴുവൻ പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് നടക്കട്ടെ, നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇത്രയധികം വേദികളിൽ ആര് പോയി, സ്വന്തം പ്രദേശത്ത് നിന്ന് കുടുംബത്തിൽ നിന്നൊക്കെയുള്ള ഒരു പിന്തുണ, കുടുംബത്തിൽ നിന്ന് പിന്തുണ സ്വാഭാവികമായി ഉണ്ടാവും, പ്രദേശം സ്വന്തം നാട്ടുകാർ അവരുടെയൊക്കെ ഒരു സമീപനം എങ്ങനെയാണ്? അവർക്കൊക്കെ എന്താ, ഇതുവരെ ഇങ്ങനെ ഒരു ഫീൽഡിൽ ആരും എൻട്രി ചെയ്തിട്ട് അവരെ കണ്ടിട്ടില്ല ഇത്ര ക്ലോസ് ഇത് പ്രോക്സിമിറ്റി. അപ്പൊ അവർക്കൊക്കെ ഒരു വലിയ കാര്യമാണ്. നാട്ടിലൊക്കെ പോയാൽ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കും. അമ്മയ്ക്കും അച്ഛനൊക്കെ ഇപ്പോഴും ഇങ്ങനെ പുറത്തൊക്കെ പോകുന്നു എന്ന് കാണുമ്പോൾ അവർക്ക് ആങ്ഷ്യസ് ആവും, പേടിയാണ്, സേഫ് ആയിരിക്കുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ. ഭയങ്കര സന്തോഷമുണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ ഇത് എത്ര കാലം ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും, പറ്റുമോ എന്നുള്ള വളരെ സംശയങ്ങളൊക്കെയാണ്. ഇൻഡിപെൻഡന്റ് ആവണം തന്നെയാണ്. ഈ കർണാടക സംഗീതത്തിലെ വരികളെക്കാളൊക്കെ ഈ പഴയ പാട്ടുകൾക്ക് ഇപ്പോഴും വലിയ പ്രേക്ഷകരില്ലേ? അതിന്റെ ഒരു കവർ സോങ്ങിന്റെ സാധ്യത ഒക്കെ ധികം. മലയാളം ഏത് ഭാഷയായാലും എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ആളുകൾ കേട്ട് ശീലിച്ച പാട്ടുകൾ പഴയ പാട്ടുകളാണ്. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ഓഡിയൻസ് അതിനുണ്ട്. കണ്ണോട് കാണുന്നതില്ല തലൈവാ, കണ്ണുകൾക്ക് ചൊന്നതമില്ലേ, കണ്ണുകൾക്ക് ചൊന്നതമില്ലേ. കണ്ണോട് മണിയാനായതനാൽ തന്നെ വിട്ട് പിരിവരില്ലേ, എന്നെ വിട്ട് പിരിവരില്ലേ. തക്ക തക്ക ധിം തക്ക 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 ധിം തക്ക 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 ധിം തക്ക ധിം തക്ക 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 ധിം തക്ക തക്ക ധിം തക്ക 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 ധിം തക്ക ധിം.